ഇന്ന് ചോറിന് കൂട്ടാൻ പച്ചക്കറി എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് ഞാൻ പച്ചക്കറി തോട്ടത്തിലേക്ക് ഇറങ്ങി. കോവയ്ക്ക ഒന്നും കണ്ടില്ല. അപ്പോൾ കോവലിൻ്റെ ഇല കറി വെക്കാൻ തീരുമാനിച്ചു. കോവലിൻ്റെ ഇല വറിച്ചെടുത്ത് കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു. ഇല കറി വെക്കാനായിട്ട് പച്ചമുളക്, ചെറിയ ഉള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് വിലമെടുത്തു. ഈ വീഡിയോയിൽ ഞാൻ കോവൽ ഇല കറി വെച്ചതാണ് കാണിക്കുന്നത്. നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. കോവലിൻ്റെ ഇലയുടെ കൂടെ കുറച്ച് വള്ളിച്ചീര ഇലയും എനിക്ക് കിട്ടി. അതും ചേർത്താണ് ഞാൻ കറി വെച്ചിരുന്നത്. കോവലില ഗ്രീൻ ലീഫി വെജിറ്റബിൾ ആയതുകൊണ്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു. അത് കറി വെക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, തേങ്ങ ഇതൊക്കെ റെഡിയാക്കി വെച്ചു. ഇത് റെഡിയാക്കിയതിന് ശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ എണ്ണയൊഴിച്ചു കടുകിട്ടു. കടുകിട്ട് കഴിഞ്ഞപ്പോൾ ഉള്ളി, പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ടു. അതിനുശേഷം ചെറുതായി അരിഞ്ഞ് വെച്ച ഗ്രീൻ ലീഫി വെജിറ്റബിൾ ഇട്ടു. അതായത് നമ്മുടെ കോവലിൻ്റെ ഇലയും വള്ളിച്ചീരയുടെ ഇലയും ഉപ്പ് അരിഞ്ഞ് കറി വെക്കാനായിട്ട് അതെടുത്തിട്ടു. അത് കുറച്ച് ചൂടായി വെന്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടു ചേർത്തു. കുറച്ചൊന്ന് ഉള്ളി കഴിയുമ്പം ചിരണ്ടി വെച്ചിരുന്ന തേങ്ങയിട്ട് ഇളക്കി യോജിപ്പിച്ചു. അത് കഴിഞ്ഞ ശേഷം കുറച്ചേരം മൂടി വെച്ച് വേവിച്ചു. 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ വെള്ളം വറ്റി. കറി റെഡിയായിട്ടുണ്ട്. കോവലില കറി തയ്യാറായി. തേങ്ങയിട്ടു. ഇതില് വെള്ളം വറ്റണം. കോവൽ ഇല കോരൻ കറി ചോർന്ന് കൂട്ടാനുള്ള കറിയാണ്. മറ്റ് ചീരയില കറി വെക്കുന്നത് തന്നെ നല്ല ടേസ്റ്റാണ്. പച്ചക്കറിയൊക്കെ നല്ല വില ഉള്ളപ്പോൾ നമുക്ക് വീട്ടുമുറ്റത്തുണ്ടാക്കുന്ന പച്ചക്കറി കൊണ്ട് ആഹാരം കഴിക്കാം, കറി വെക്കാതെ ഉപയോഗിക്കാം. ഇത് വെള്ളം വറ്റിയിട്ട് വാങ്ങാം. ഇലക്കറി തയ്യാറായി. ഉപ്പും ഒക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് ഇളക്കി തീയെടുത്തി വാങ്ങാവുന്നതാണ്. കോവ ഇല കൊണ്ട് തോരൻ കറി വെച്ചത് ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാം. പച്ചക്കറിക്ക് സ്വർണത്തിൻ്റെ വിലയുള്ളപ്പോൾ നമ്മുടെ വീട്ടിന് മുറ്റത്തുണ്ടാക്കുന്ന ഇല കൊണ്ട് കറി വെച്ച് കൂട്ടാം. ആരോഗ്യത്തിന് നല്ലതാണ്, വിഷമില്ലാത്തതാണ്. തോരൻ്റെ വെള്ളം പറ്റി.
ഇലത്തോരൻ റെഡി. തീയെടുത്ത അരിപോയി കോവയിലെ തോരൻ കറി റെഡിയായിരുന്നു.